ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ചിത്തിര. ഇപ്പോൾ പുതുതായിട്ട് അമ്മമാരായ ആൾക്കാർക്കാണെങ്കിലും കുറച്ചൊക്കെ വലിയ കുട്ടികളൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുന്നത് അധികമാണോ അല്ലെങ്കിൽ കുറവാണോ, എപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു മഞ്ഞ കളർ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് കൂടുതലായിട്ട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ പലധികം സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ കുഞ്ഞിൻ്റെ യൂറിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് കുഞ്ഞവ നമ്മൾ വയറിനകത്ത് ഇരിക്കുന്ന സമയത്തേ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ തന്നെ വലിയൊരു കണ്ടൻറ്റും ഈ യൂറിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും ആദ്യമായിട്ട് യൂറിനേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഒരു അപ്പോൾ ചെയ്യുന്നില്ല, ഇനിയിപ്പോൾ ഒരു 48 മണിക്കൂറിനുള്ളിലും ചെയ്യുന്നില്ല വെച്ചെങ്കിൽ അതൊരു ഡേഞ്ചർ സൈനാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നേ വേണ്ടി വരും. പിന്നെ കുഞ്ഞാവകൾ എന്താണ് പ്രസവിച്ച് ഇങ്ങനെ വന്ന സമയത്ത് അമ്മയ്ക്കധികം പാലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു 3-4 തവണയൊക്കെ ഒരു ദിവസം മൂത്രമൊഴിക്കുകയുള്ളൂ. പക്ഷേ ആൾക്കാരിങ്ങനെ വലുതാവുന്നു, പാലൊക്കെ നന്നായി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 15 ചിലപ്പോൾ 20-25 തവണയൊക്കെ കുഞ്ഞുങ്ങൾ യൂറിനേറ്റ് ചെയ്യാൻ ആണ് സാധ്യത. നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ അനുഭവം ഉള്ളത്? പിന്നീട് അവരിങ്ങനെ വലുതാവുന്നതിനനുസരിച്ചിട്ട് അവരെ യൂറിനറി ബ്ലാഡറൊക്കെ വലുതാവുകയും അവർക്ക് കുറച്ചും കൂടെ ഒരു ഇതുണ്ടാവുന്ന സമയത്ത് ഈ 20-25 എന്നുള്ളതൊക്കെ കുറച്ച് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലായിരിക്കും മിക്ക കുട്ടികളും ഒരുപാട് പാലൊക്കെ കുടിച്ച് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് കൂടുതൽ മൂത്രമൊഴിക്കുന്നതായിട്ടും പകലിന്ന് അത്ര ഇല്ല എന്നുള്ളതും ചില അമ്മമാർ പറയാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ 2 വയസ്സ് 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു 6-7 തവണ അല്ലെങ്കിൽ 8 തവണയൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ യൂറിനറി ബ്ലാഡർ മെച്ചുവറായിട്ട് വരുന്നുണ്ട്, സൈസും വലുതാവുന്നുണ്ട് എന്നുള്ള കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ജനിച്ച ഉടനെയുള്ള യൂറിനിലൊക്കെ ചിലപ്പോൾ ഒരു ഓറഞ്ച് കളറൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അത് യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം ഉള്ള യൂറിൻ പേടിക്കേണ്ടതായിട്ടില്ല. പക്ഷേ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. നോർമലി യൂറിൻ്റെ കളർ എന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഉള്ളൊരു ഇതാണ്. പക്ഷേ കൂടുതൽ യെല്ലോ കാണുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവർ ഒന്നില്ലെങ്കിൽ പാല് കുടിക്കുന്നത് കുറവായിട്ടോ, ഇപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ആദ്യ സമയങ്ങളിലൊക്കെ പാല് കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഓടിച്ചാടി നടന്ന് കളിക്കണൊക്കെ സമയത്ത് ഇതുപോലെ വെള്ളം കുടിക്കുന്നത് കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡൊക്കെ എടുക്കുന്നത് കുറവാണെങ്കിലും ഇങ്ങനെ മൂത്രം ഒരു കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടും കുറച്ച് യെല്ലോയിഷ് ആയിട്ടും കാണാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അധികം വെള്ളമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ജ്യൂസ് കാര്യങ്ങൾ എന്താ വെച്ചാൽ അതൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കാനായിട്ട് നമുക്കതിനെ പറ്റും. ചില ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ ബീട്രൂട്ടോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ കളറുള്ള ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഈ യൂറിനിലും ചെറുതായിട്ട് അതിൻ്റെ ഒരു കളർ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഈ കളർ കണ്ടിട്ട് പെട്ടെന്ന് പേടിക്കരുത്. കാരണം ഈ ബീട്രൂട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു പിഗ്മെൻറ്റ് അതിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഒരു നവജാത ശിശുക്കൾ, അതായത് 28 ദിവസം വരെയുള്ള കുട്ടികളിലോ ചിലപ്പോൾ ഒരു 56 ദിവസം വരെയുള്ള കുട്ടികളിലൊക്കെ മൂത്രമൊഴിക്കുന്ന സമയത്ത് കരയുന്നതായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ഒരു ഞെരിപിരി കൊള്ളുന്നതായിട്ട് മുക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട് അല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്, അതിനെക്കുറിച്ചിട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇത്തരം കേസുകളിലെന്ന് പറയുമ്പോൾ കുഞ്ഞ് മൂത്രമൊഴിച്ചതിന് ശേഷം ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ മൂത്രം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കരയണത്. അതിന് ശേഷമാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കണം വെച്ചെങ്കിൽ ചിലപ്പോൾ യൂറിനറി ട്രാക്റ്റിലൊക്കെ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ കുട്ടികളിൽ യൂറിനറി ട്രാക്റ്റിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് അറിയാൻ ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പനി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് മൂത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒഴിച്ചുകൊണ്ടിരിക്കും, ഒറ്റയടിക്ക് അങ്ങോട്ട് മുഴുവൻ പോവാതെ. പിന്നെ അവർക്ക് ഈ വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ലക്ഷണങ്ങളും കാണിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ അടുത്ത് കണ്ടിട്ട് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ബാഡ് സ്മെല്ല് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതാണ്. നോർമലി അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് വരില്ല. നമ്മൾ മൂത്രം തുടച്ച തുണി അതിൻ്റെ അതല്ല പറയണത്, ഒഴിക്കുന്ന സമയത്ത് യൂറിന് അങ്ങനെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സ്മെല്ല് എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യം കേട്ടോ.
അപ്പോൾ കുട്ടി കുറച്ചൊക്കെ വലുതായി ഒരു ഒന്നര വയസ്സാ സമയം ഒന്നേകാൽ ഒന്നര വയസ്സൊക്കെ ആവുന്ന സമയത്ത് പറയുമ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ നനവുള്ളത് കാരണം ഡ്രസ്സൊക്കെ അവർ ചിലപ്പോൾ അവരെന്നെ ഒന്ന് അല്ലെങ്കിൽ അഴിക്കാം അല്ലെങ്കിൽ നമ്മളടുത്ത് വന്ന് പറയും ചെയ്യുന്നത് അഴിച്ചു തരാൻ. പിന്നെ ഒരു രണ്ടര വയസ്സ് രണ്ട് വയസ്സ് ആ സമയത്തൊക്കെ എന്ന് പറയുമ്പം അവർ അല്ലെങ്കിൽ ഡ്രസ്സിലൊന്നും യൂറിനേറ്റ് ചെയ്യാതെ അല്ലാതെ തന്നെ നമ്മളടുത്ത് വന്ന് പറയും ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് യൂറിനേറ്റ് ചെയ്യണമൊക്കെ കാണാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ രാത്രി ഉറക്കത്തിലൊക്കെ യൂറിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നോർമലി ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും രാത്രി യൂറിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ മാറും. പക്ഷേ ചില ആൾക്കാരിൽ 5 വയസ്സിന് ശേഷവും ഇങ്ങനെ രാത്രി ബെഡിലൊക്കെ അതായത് ബെഡ് വെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ജനറ്റിക് ഫാക്ടർ അതിലുണ്ട്. സോ അമ്മയും അച്ഛനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുട്ടികൾക്കും അങ്ങനെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ബെഡ് വെറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം ഇതിലല്ലാതെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പ്രധാനമായിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി രാത്രിയൊക്കെ കൺട്രോൾ വന്നതായിരുന്നു, രാത്രിയൊന്നും ബെഡിൽ യൂറിനേറ്റ് ചെയ്യാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ വീണ്ടും തിരിച്ച് യൂറിനേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബെഡ് വെറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊന്ന് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള മാത്രം. അപ്പോൾ കുറേ പേർക്കൊക്കെ ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.